2020 ലോകകപ്പിലെ രണ്ടാം സെമി ഫൈനലിൽ ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാർണറുടെ ഒരു ഷോട്ടിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഗൗതം ഗംഭീർ. ക്രിക്കറ്റിന്റെ സ്പിരിറ്റിന് നിരക്കാത്തതാണ് ഈ ഷോട്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. മത്സരത്തിൽ 49 റൺസുമായി വാർണർ ടീമിന്റെ ടോപ്പ് സ്കോററായി മാറിയിരുന്നു. ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിലെ 8th ഓവറിലായിരുന്നു ഏറെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയ വാർണറുടെ വിവാദ ഷോട്ട്. ഈ ഓവർ ബൗൾ ചെയ്തത് സ്പിന്നർ മുഹമ്മദ് ഹഫീസ് ആയിരുന്നു. ആദ്യം ബോൾ ചെയ്യുന്നതിനിടെ ഹഫീസിന്റെ കയ്യിൽ നിന്നും നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ 2 പിച്ച് ചെയ്ത് വൈഡിലേക്ക് നീങ്ങി. പക്ഷെ വാർണർ ആരാ മുതൽ, വാർണർ വിട്ടില്ല. ഇങ്ങോട്ട് കയറിയെന്ന് അദ്ദേഹം ബോളിനെ സിക്സറിലേക്ക് പറത്തുകയായിരുന്നു. അമ്പയർ ഇതിന് പിന്നാലെ ഇത് നോബോൾ വിളിക്കുകയും ചെയ്തു. തുടർന്ന് ഫ്രീ ഹിറ്റും ഓസീസിന് ലഭിച്ചു. പക്ഷേ 2 ഫ്രീ ഹിറ്റിൽ നേടുവാൻ സാധിച്ചത്. ഇത്തരമൊരു ബോളിൽ വാർണർ ഷോട്ട് കളിച്ചതിൽ ഗംഭീർ ഒട്ടും സംതൃപ്തനല്ല. ക്രിക്കറ്റിന്റെ സ്പിരിറ്റിന് നിരക്കാത്തതാണ് അദ്ദേഹം ചെയ്തതെന്നാണ് ഗംഭീർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ ആർ അശ്വിന്റെ അഭിപ്രായം എന്താണെന്ന് അദ്ദേഹത്തെ ടാഗ് ചെയ്ത് ഗംഭീർ ചോദിക്കുകയും ചെയ്തു. നേരത്തെ IPL മംഗാദിംഗ് റണ്ണൌട്ടിലൂടെ വിവാദ നായകനായിട്ടുള്ള താരമാണ് അശ്വിൻ. ക്രിക്കറ്റിന്റെ സ്പിരിറ്റിന് നിരക്കാത്ത എത്ര ദയനീയമായ പ്രകടനമാണ് വാർണർ നടത്തിയത്. നാണക്കേട്, ആർ അശ്വിൻ എന്തു പറയുന്നു എന്നായിരുന്നു ഗംഭീറിന്റെ ട്വീറ്റ്. അമ്പയർ അത് സിക്സറായി കണക്കാക്കുകയും നോബോൾ വിളിക്കുകയും ചെയ്തതോടെ ക്രിക്കറ്റിന്റെ നിയമങ്ങൾക്കനുസൃതമായി അതിൽ യാതൊരു കുഴപ്പവും നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഗംഭീറിന്റെ ട്വീറ്റ് വരും ദിവസങ്ങളിൽ ക്രിക്കറ്റിന്റെ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾക്ക് വഴിമരുന്ന് ഇടുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. മാത്രമല്ല, ഈ മത്സരത്തിൽ ഡേവിഡ് വാർണറുടെ പുറത്താവലും നിർഭാഗ്യകരമായിരുന്നു. യഥാർത്ഥത്തിൽ ഔട്ടല്ലാതിരുന്നിട്ടും അമ്പയർക്ക് സംഭവിച്ചൊരു പിഴവിന്റെ പേരിൽ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വരികയായിരുന്നു. മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുകയാണ് 11th ഓവറിലെ ആദ്യ ബോളിൽ വാർണർ മടങ്ങിയത്. സ്പിന്നർ ഷദാബ് ഖാൻ ആയിരുന്നു ബൗളർ. ഓവറിലെ ആദ്യ ബോളിൽ വാർണർ ആഞ്ഞു വീശിയെങ്കിലും ബോളിൽ കൊണ്ടില്ല. വിക്കറ്റ് കീപ്പർ മുഹമ്മദ് റിസ്വാൻ ക്യാച്ച് എടുക്കുകയും ചെയ്തു. ഷദാബും റിസ്വാനും മറ്റു പാക് താരങ്ങളും വിക്കറ്റിനെ ശക്തമായി അപ്പീൽ ചെയ്തതിന് പിന്നാലെ അമ്പയർ ഔട്ടും വിളിച്ചു. DRSനെ ശ്രമിക്കാതെ വാർണർ ഉടൻ ക്രീസ് വിടുകയും ചെയ്തു. ബോൾ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന ധാരണയിലായിരുന്നു അദ്ദേഹം മടങ്ങിയത്. പക്ഷെ എവിടെയും ബോൾ ടച്ച് ചെയ്തിരുന്നില്ലെന്ന് റിപ്ലേകളിൽ വ്യക്തമായതോടുകൂടിയാണ് അമ്പയർക്ക് സംഭവിച്ച വലിയ അബദ്ധം വ്യക്തമായത്. മത്സരത്തിൽ ഓസീസ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഈ പുറത്താവൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കുകയും അമ്പയർക്കെതിരെ ആരാധക രോഷം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഓസ്ട്രേലിയ വിജയിച്ചതിനാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അധികം ആരും ചർച്ച ചെയ്തില്ലെന്ന് മാത്രം. അപ്പോൾ ഗംഭീർ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വലിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.